ഞാൻ നേരത്തെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സംസാരിക്കുന്ന സമയത്ത് വിട്ടുപോയ ഒരു ജീവിതത്തിനെ ശരിക്കും പറഞ്ഞാൽ രണ്ടു മൂന്ന് തവണ ആഴത്തിൽ സ്പർശിച്ചിട്ടുള്ള ഒരു ജീവിതത്തിനെ വല്ലാതെ സ്പർശിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അത് ഞാൻ ബി എക്ക് പഠിച്ചിട്ട് ഡൽഹി പോയി ആണോയെന്ന് വിചാരിച്ച് കാത്തു നിൽക്കുന്ന കാലത്ത് ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തുള്ള വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ കുറച്ച് കസിൻസ് വന്ന്, അവരുമൊക്കെ ആയിട്ട് വള്ളത്തെ കയറി കടൽത്തീരത്ത് കുറച്ച് ഭൂമിയുണ്ട്, അവിടെ പോയി അവിടെ കാണാനും അതുപോലെ കടലിൽ നീന്താനും ഒക്കെ ആയിട്ടാണ് പോയത്. അവിടെ കടലിലെ നീന്താനായിട്ട് പോകാൻ നേരത്ത് വലിയ മഴ പെയ്യുന്ന കാലമാണ്, പക്ഷേ അപ്പോൾ ചെറുതായിട്ട് ചാറ്റമഴ പോലെ ഉള്ളു, ചെറിയതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നേ ഉള്ളൂ. അപ്പോൾ കടലിലിറങ്ങാം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കായലിലും കടലിലും എല്ലാം നീന്ത് ദിശയിലും ഉള്ള ഒരാളാണ്, നന്നായിട്ട് നീന്താൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് കടലിലിറങ്ങുകയെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഈ തീരപ്രദേശത്തുള്ള ഭൂമിയിൽ ജീവിച്ചിരുന്ന ഞങ്ങളുടെ അവിടെ തന്നെ ഒരു കൂട്ടുകാരന് ഒരു പയ്യനുണ്ട്. അപ്പോൾ അവനെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കടലിലിറങ്ങി നീന്താൻ പോയി. കടലിലിറങ്ങി നീന്തുമ്പം പക്ഷേ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ മഴയുള്ളത് കൊണ്ടും മഴക്കാലമായതുകൊണ്ട് കടലിലേക്ക് ഈ എന്താണ് മുക്കുവര് തന്നെ പുറത്ത് അങ്ങോട്ട് വള്ളം വിട്ടു പോകുന്നില്ല, അങ്ങനത്തെ ഒരു സമയമാണ്. പക്ഷേ ഇപ്പം നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാത്ത തരത്തിൽ മഴ ഇങ്ങനെ ധൂളി ആയിട്ട് വീഴുന്ന ഒരു സമയം. അപ്പം ഞാൻ ഇറങ്ങി നീന്തി. അപ്പം നീന്തണമെന്നുണ്ടെങ്കിൽ കടലിൽ നീന്തണമെന്നുണ്ടെങ്കിൽ ഈ തിര മറിയുന്നതിനകത്ത് നമുക്ക് നീന്താൻ ആകത്തില്ല. തിര ബ്രേക്കേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇങ്ങനെ മറിയും തിര ഇങ്ങനെ വരുന്നത് പോലെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. വരുന്നിട്ട് അതിങ്ങനെ മറിയുന്ന ഒരു സമയം സ്ഥലമുണ്ട്. ആ മറിയുന്നതിനപ്പുറത്ത് പോയാലേ നമുക്ക് കടലിൽ നീന്താൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ പയ്യനും അവൻ്റെ പേര് ഹർഷൻ എന്നായിരുന്നു, ഹർഷനും ഞാനും കൂടെ നീന്തി ബ്രേക്കറിനപ്പുറത്ത് പോയിട്ട് അവിടെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നീന്തുന്ന സമയത്ത് സാധാരണഗതിയിൽ കടലിലുള്ള ഒരു തണുപ്പല്ല, ഈ മഴക്കാലമായത് കാരണം കൊണ്ടും ഒരു ഇച്ചിരി തണുപ്പ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു നമ്മൾക്ക് നീന്തുന്നത് കൊണ്ട് നമ്മൾ തണുക്കുന്നില്ലെന്നൊഴിച്ച് അല്ലെങ്കിൽ നല്ല തണുപ്പ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ തിര വരുമ്പം നമുക്ക് ഒന്നീ തിരയുടെ മുകളിലൂടെ നമ്മൾ നീന്തി മേളിൽ കയറി അങ്ങ് അപ്പുറത്തോട്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഊളിയിടുക എന്ന് പറയും, ഇതിൻ്റെ അടിയിലൂടെ നമ്മൾ നൂറ് നങ്ങ അപ്പുറത്തിറങ്ങും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഈ തിര നമ്മുടെ ദേഹത്ത് മുട്ടാതെ ഇരിക്കാനുള്ള വിദ്യ എന്നുള്ള നിലവാരത്തിൽ. അതിന് മറിഞ്ഞിന്നിടത്താണെങ്കിൽ നമ്മൾ അത് അടിച്ചടിച്ച് നമ്മളിങ്ങനെ കരയ്ക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ തിര മറിയുന്നതിനപ്പുറത്ത് വേണം നമ്മൾ നീന്താൻ. അപ്പോൾ അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് കാലാവസ്ഥയൊന്ന് മാറി തിരക്ക് വലിപ്പം വരാൻ തുടങ്ങി. അപ്പോൾ തിരക്ക് വലിപ്പം വരാൻ തുടങ്ങിയപ്പോഴും ഞാൻ നീന്താൻ അറിയുന്ന കാരണം കൊണ്ടും നമുക്ക് ബലമായിട്ട് ശീലമുള്ളത് കൊണ്ടുമൊക്കെ അതിനകത്ത് ഇങ്ങനെ ഉളിയിട്ട് അപ്പുറത്ത് കടന്ന് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തണുപ്പുള്ളത് കൊണ്ടും തിരക്ക് വലിപ്പം വന്ന സമയത്ത് ഞാൻ തിരിച്ച് നീന്താനായിട്ട് എന്നാൽ കരയ്ക്കോട്ടങ്ങ് കയറാം എന്ന് വിചാരിച്ച്. അപ്പോൾ കരയിലോട്ട് നീന്തുമ്പം ഞാൻ വിചാരിക്കുന്ന പോലെ ഇങ്ങ് കരയിലോട്ട് വരുന്നില്ല, ഒരു ഡ്രാഗ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ നേരത്ത് പുറകിലോട്ടൊരു വലിവ് ഈ വെള്ളത്തിനുണ്ട് നമുക്ക്. അപ്പോൾ ഈ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ തിര കാണുമ്പോൾ തിര ഇങ്ങനെ മറിഞ്ഞ് വരുന്ന പോലല്ലേ വരുമ്പോൾ, ആ മറിയുന്നതിന് അപ്പുറം വരെ തിര ഇങ്ങോട്ട് വരുന്നു എന്ന് നമുക്ക് സത്യത്തിൽ തോന്നത്തേ ഉള്ളൂ. തിര വരുത്തില്ല, തിര വരിക എന്നുള്ളതല്ല, വെള്ളം വരുന്നില്ല. പക്ഷേ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് അവിടുന്ന് വെള്ളം ഇങ്ങനെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, തിര ഇങ്ങനെ നീങ്ങി വരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വെള്ളം പൊങ്ങി താരത്തേ ഉള്ളൂ, കിടക്കുന്ന വെള്ളം തിരയെന്ന് പറയുന്ന ഒരു ശക്തിയാണ്, കാറ്റിൻ്റെ ശക്തി കൊണ്ട് രൂപപ്പെടുന്ന ഒരു ഒരു ഫിനോമിന, ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അത് വെള്ളത്തിനകത്തൂടെ വരുമ്പോൾ ആ ഫോഴ്സ് കൊണ്ട് ആ ഫോഴ്സാണ് ഇങ്ങോട്ട് വരുന്നത്, ആ വരുന്നത് പൊങ്ങിയിട്ട് താരും. അപ്പോൾ തിര പോകും. അപ്പോൾ നമ്മളൊരു വള്ളമൊക്കെ അവിടെ കിടക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റും, അതിങ്ങനെ പൊങ്ങി താരതേ ഉള്ളൂ, അല്ലാതെ വെള്ളം വരില്ല. വെള്ളം വരണമെന്നുണ്ടെങ്കിൽ ഈ തിര മറിയുന്നതന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ്, ഇപ്പുറത്ത് വെള്ളമില്ലാത്തത് കൊണ്ടാണ് തിര മറിഞ്ഞു പോരുന്നത്. അപ്പോൾ അപ്പോഴാണ് ആ ഫോഴ്സ് പുറത്തേക്ക് വരുന്നത്.
അപ്പോൾ അങ്ങനെ വരുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടാങ്കിൽ നമ്മൾ ആയിരിക്കും തിര ഇങ്ങോട്ട് അടിച്ച് വരുമ്പോൾ ഇങ്ങനെയും പോരുമെന്ന് വരുന്നത്, അങ്ങനെ വരത്തേ ഇല്ല. മറിയുന്നതിന് ഇപ്പുറത്താണെങ്കിൽ മാത്രമേ കരയിലോട്ട് വരത്തുള്ളൂ. മറിയുന്നതിൻ്റെ അപ്പുറത്താണെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങോട്ടാണ് ഡ്രാഫ്റ്റ്, വെള്ളം അങ്ങോട്ട്. അപ്പോൾ വെള്ളത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പം പക്ഷെ ഞാൻ ഇത്തവണ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ ശക്തിയിലാണ് അങ്ങോട്ട് പിടിക്കുന്നതായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഹർഷൻ എന്ന് പറയുന്ന പയ്യനോട് ഞാനിങ്ങനെ ചോദിക്കുന്നു, ഇതെന്തായാലും നമ്മൾ നീന്തുമ്പോൾ മുമ്പോട്ട് പോകാതെ. അപ്പോൾ അവൻ പറഞ്ഞ് തിരച്ചുഴി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് തിരച്ചുഴി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവൻ പറയുന്നത് ഒത്തിരി വെള്ളം കരയിലോട്ട് പോകുമ്പോൾ ചില ഭാഗത്ത് വെള്ളം പുറകിലോട്ട് വലിയും. അപ്പോൾ അവൻ എനിക്കത് സജസ്റ്റ് ചെയ്ത് തരുന്നത് നമുക്ക് നേരെ അങ്ങ് കരയിലോട്ട് നീന്തുന്നതിന് പകരം കുറച്ച് ദൂരം രണ്ട് വശത്തേക്ക്, അന്നത്തെ നമ്മുടെ നാട്ടിലെ കടലായത് കാരണം കൊണ്ട് പടിഞ്ഞാറായിട്ട് കിടക്കുന്നതുകൊണ്ട് തെക്കോട്ടോ വടക്കോട്ടോ ഒന്ന് നീന്തിയിട്ട് നമുക്ക് കരയിലോട്ട് കയറാൻ ശ്രമിച്ചാൽ അങ്ങ് കയറി പോരാൻ പറ്റുമെന്ന് പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞെന്ന്. പക്ഷെ ഞാൻ നീന്താൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നീങ്ങി പോകുന്നില്ല, ഇതിങ്ങനെ വലിഞ്ഞ് വീണ്ടും കടലിലേക്ക് അങ്ങ് പോകുന്ന പോലെയാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പോൾ ഭയങ്കര, അപ്പോൾ ഈ തണുപ്പ് അനുഭവിക്കാൻ തുടങ്ങി, തിരക്ക് വലിപ്പം കൂടി തുടങ്ങി. അപ്പോൾ തിരക്ക് വലിപ്പം കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവസാനമൊക്കെ ഞാൻ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന തിരയുടെ അടിയിൽ നമ്മൾ ഊളിയിട്ടാൽ അപ്പുറത്തെത്തത്തില്ല, ശ്വാസം കിട്ടാതാകുന്നു. ശ്വാസം വിടാനായിട്ട് നമ്മൾ ആലോചിക്കുമ്പോഴും ഈ തിര വലിപ്പം കൂടിപ്പോയിട്ട് നമുക്ക് അപ്പുറത്തെത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മുകളിലേക്ക് അങ്ങ് നീന്തി മേപ്പോട്ട് കയറിയാൽ ആ കയറി അങ്ങ് മുകളിലെത്തുന്നതിന് മുമ്പേ തിര ഇങ്ങ് കയറിപ്പോകും, അപ്പോൾ തല വീണ്ടും മുങ്ങിപ്പോകും നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരു മൂന്നാലഞ്ച് തവണ ആയപ്പോഴത്തേന് എനിക്ക് ഞാനിത് കരയ്ക്കോട്ട് വരാൻ കഴിയാതായി പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ആരെങ്കിലും കൈ കാലോ ഒക്കെ കാണി. അപ്പം കരയ്ക്കിലോട്ട് നോക്കിയപ്പോൾ ദൂരെ അമ്മ ഇങ്ങനെ നിൽക്കുന്ന കാണാം. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഈ മഴ പെയ്യുന്നത് കൊണ്ടും കടലിലാരും പോകാതിരിക്കുന്ന സമയത്ത് നീന്തുന്ന കാരണം കൊണ്ട് അവരിങ്ങനെ ഒരു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവരവിടെ ഉണ്ടായിരുന്നത്. അത് പിന്നീട് പറയുമ്പോഴാണ് ഞാനത് അങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ അതൊരു അവർക്ക് ഒരു ഫീൽ ഉണ്ടായി, കാലാവസ്ഥ മോശമായിരിക്കുന്ന സമയത്ത് കടലിലിറങ്ങണ്ട, പിന്നെ പറഞ്ഞാൽ അനുസരിക്കത്തില്ല എന്ന് തോന്നി. എനിക്ക് 10-18 വയസ്സ് കഴിഞ്ഞ കാരണം കൊണ്ട് ആരോഗ്യമുള്ളത് കൊണ്ട് നീന്താൻ അറിയുന്നതുകൊണ്ട് അവരെ വിടുന്നതാണ്. എന്തായാലും ഞാൻ കൈവീശി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ മൂന്നാലഞ്ച് തവണ ആദ്യം കൈവീശി കാണിച്ചപ്പോൾ അവരും കൈവീശി കാണിച്ചു. അത് അല്ലാതെ ഒരു അപകടമാണ്, എനിക്ക് കരയിലോട്ട് വരാൻ പറ്റുന്നില്ല എന്ന് അവരറിയുന്നില്ല. പക്ഷെ വീണ്ടും വീണ്ടും ഞാൻ കൈവീശി കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി എന്തോ ഒരു വശമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. അവർ അവിടെ നിന്ന് അടുത്തുകൂടെ പോയ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ അവൻ കൈവീശി കാണിക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന്. അപ്പോൾ പരിചയക്കാരായ ആൾക്കാരാണ് ആ പ്രദേശം മുഴുവനുള്ളത്. പെട്ടെന്ന് തന്നെ ആളുകൾ ഓടിക്കൂടി. ശരിക്കും പറഞ്ഞാൽ 100-200-300 പേരെങ്കിലും നിമിഷം കൊണ്ടാണ് കടപ്പുറത്തുള്ള ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി. എന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ അത് കുട്ടി കയറി വരാൻ കഴിയാതായി പോയി എന്നൊക്കെ പറയുന്നിട്ട് അവിടെ കരച്ചിലൊക്കെ ആയി അങ്ങ് ബഹളമായി. അപ്പോൾ എനിക്ക് ഈ ആൾ കൂടുന്ന മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നീന്തുന്ന, അപ്പോൾ അവസാനം ഈ നീന്താൻ എനിക്ക് പറ്റുന്നില്ല. മുകളിലേക്ക് ഈ തിര കയറി മറികടക്കാൻ പറ്റാത്ത അടിയിലൂടെ ഊളിയിടാനും പറ്റുന്നില്ല. ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനന്ന് എന്താണ് ദൈവവിശ്വാസമൊക്കെ പോയിരിക്കുന്ന കാലമാണ്. അത് കാരണം അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി നമ്മൾ ഈ ദൈവം നമ്മൾ എന്നെ ഇട്ടൊരു പണി തരുവാനുള്ള ശ്രമമാണ്. കാരണം നമുക്ക് ആ പ്രായത്തിലൊക്കെ നമുക്ക് ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ഏതോ ഒരെണ്ണത്തിന ഉള്ള ഒരു ദൈവത്തിനെ ഇല്ല എന്ന് പറയാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി നിന്നിട്ട് നിന്നെ ഒന്നും എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇല്ലാത്ത ദൈവത്തിനോട് കാര്യം പറയുന്ന തരത്തിലുള്ള ദൈവവിശ്വാസത്തിൻ്റെ ലോകമാണത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങേര എന്നെ പിടിക്കാൻ തീരുമാനിച്ചു, ദൈവം എന്നെ പിടിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ തോന്നി. അപ്പം ഞാൻ മേപ്പോട്ടൊക്കെ ഇങ്ങനെ തലയൊക്കെ ഒന്ന് ഉയർത്തിട്ട് കഴിഞ്ഞ എങ്ങനൊന്നും ചെയ്താലൊന്നും ഞാൻ വിശ്വസിക്കത്തില്ല. അപ്പം ഇത് എല്ലാവരും പറയുന്നതാണ് മരിക്കാൻ പോകുമ്പോൾ എന്തായാലും നിങ്ങൾ വിശ്വസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യുക്തി ചർച്ചയ്ക്കകത്തൊക്കെ വരുന്ന സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ പറയും.
അപ്പൊ നമുക്ക് അതിങ്ങനെ അറിയാം. അപ്പൊ ഞാൻ തീരുമാനിച്ച് തലേ വിശ്വസിക്കത്തില്ല എന്ന് നല്ല മൂച്ചോടെന്ന് പറഞ്ഞ് നീണ്ടും നീന്തുകയാണ്. പക്ഷേ തണുപ്പും ഈ എന്താണ് നീന്തി കയറാനുള്ള വയ്യാഴിയും എല്ലാം വന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ ആളുകൾ വരുന്നില്ല. അപ്പം എനിക്ക് ഇപ്പോൾ റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന മാസിക വായിക്കുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും ഒരു ഇതുണ്ട്, ഒരു ആർട്ടിക്കിളുണ്ട്, ഡ്രാമ ഇൻ റിയൽ ലൈഫ് എന്ന്. അപ്പം ഞാനതൊക്കെ എങ്ങനെ വായിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാൻ പറ്റാതിരിക്കുന്ന സമയത്തൊക്കെ രക്ഷപ്പെടുന്ന അവസാനം രക്ഷപ്പെട്ടവരുടെ കഥയാണ്. അപ്പം അതിങ്ങനെ വായിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞാൻ വിചാരിച്ച ആരെങ്കിലും വരും നമ്മൾ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നീന്തുകയാണ്. പക്ഷെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ കുറച്ച് പേര് കടലിറങ്ങി, അവരിങ്ങനെ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. അപ്പം അമ്മ വിചാരിച്ചത് പോയി, കാര്യം പോയി, അവർ പേടിച്ചിട്ട് വരാത്തതാണ്. പക്ഷെ എനിക്ക് നല്ല, അപ്പം എല്ലാവർക്കും അറിയാം ഒരാൾ നീന്തി വയ്യാതായിപ്പോയി മുങ്ങുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മൾ അടുത്തോട്ട് ചെന്നാൽ നമ്മളെയും കൂടെ അവർ കയറി പൂണ്ടടക്കം പിടിക്കും. പിടിക്കുമ്പോൾ രണ്ടുപേരും പിടിക്കാൻ രക്ഷിക്കാൻ വരുന്നവരും കൂടെ ഒന്നിച്ച് മരിച്ചു പോകും. ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കും അറിയാം അതൊക്കെ, അങ്ങനെ അറിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ആളുകൾ വന്നിട്ട് എൻ്റെ അടുത്തോട്ട് വരുന്നില്ല, ദൂരെ നിൽക്കുകയാണ്. അവരെന്നോട് ഇങ്ങനെ നീന്തി ഇങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ എന്നൊക്കെ കൈ കാണിക്കുന്നതല്ലാതെ ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് കടലങ്ങ് അപ്രത്യക്ഷമായി. പിന്നെ ഞാൻ കാണുന്നത്, ഞാനൊരു കുട്ടി, ഒരു 6-7 വയസ്സുള്ള ഒരു കുട്ടിയായിട്ട് കോന്നിയിലെ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന അവിടുത്തെ പാടത്തൊരു മീനെ ഇങ്ങനെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ്. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഒരു കുറച്ച് വെള്ളം മാത്രമുള്ള അവിടുത്തെ ഒരു കുഞ്ഞു മീനാണ്, അതിനെ ഞാനിങ്ങനെ കൊച്ചായിട്ടിരുന്നിട്ട് ഞാനിങ്ങനെ പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. അങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക, അവസാനം ഇങ്ങനൊരു പിടി, ആ പിടി പിടിക്കുക കടലിൽ വീണ്ടും അങ്ങ് പ്രത്യക്ഷപ്പെട്ട്. അത്രേ അത് പിടിക്കുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വന്ന ആളുകൾ അവരുടെ കയ്യിൽ എല്ലാം കൂടെ ഊരിയിട്ട് കെട്ടിയിട്ട് എനിക്ക് എറിഞ്ഞു തന്നതാണ്. അതല്ല ഞാൻ, പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ഈ ബോധം ഇങ്ങനെ മാറിപ്പോയായിരുന്നു. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞതോടെ ആളുകൾ എന്നെ പുള്ളി ചെയ്ത് ഈ ഞാൻ ഈ ഡ്രാഗുള്ള വെള്ളം പുറകോട്ട് പോകുന്ന ആ സ്ഥലത്ത് നിന്ന് വലിച്ചങ്ങ് ഈ അങ്ങോട്ടങ്ങ് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തിര മറിയുന്നിടത്തേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിര ഇടി എന്നെ കൊണ്ട് അങ്ങ് മുമ്പോട്ട് അങ്ങ് വരികയും ഇവർ വന്ന് എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് കരയ്ക്കോട്ട് കൊണ്ടുവരും. കരയ്ക്ക് കയറി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ നിൽക്കാൻ പറ്റുന്നില്ല, മുട്ടിന് ബലമൊന്നും ഇല്ലാതായി. കുറേ നേരം നീന്തിയിട്ടുണ്ടാവും, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഭയങ്കര തണുപ്പത്ത് തണുപ്പിലായിപ്പോയി. എന്നിട്ട് ഞാൻ എനിക്ക് നിൽക്കാൻ വയ്യാതെ ഞാനിങ്ങനെ അവരിങ്ങനെ ഒരു 2 കക്ഷത്തിലും പിടിച്ചുകൊണ്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഞാൻ അമ്മയും ഞാനും തമ്മിലുള്ള ഒരു ഡയലോഗിനകത്ത് നിൽക്കുന്ന ഒരു ലോകമാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ്, ദേ ഞാൻ ദൈവത്തെ വിശ്വസിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്ന് ഇങ്ങനെയാണ് അവിടെ വെച്ച് പറയുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞ് പോടാ എന്ന്. അപ്പോൾ എന്നിട്ട് ഭയങ്കര വിഷമമായി. അപ്പം എന്നിട്ട് ഈ ആളുകളെല്ലാം കൂടെ ഓടി വന്ന് എന്നെ വിളിച്ചത്, എന്നിട്ട് ഞാൻ പേടിച്ച് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തൊട്ടടുത്തുള്ള ഒരു മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി. എന്നിട്ട് ഒരു ഒരു അവിടുത്തെ ഒരു മുക്രി വെള്ളം ഓതി, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ശബു എന്നങ്ങാണ്ട് ഒരു ശബ്ദമാണ് അയാൾ പറയുന്നത്. എനിക്കത് എന്തുവാ പറയുന്നതെന്ന് അറിഞ്ഞൂടെ. എന്നാലും ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം എൻ്റെ തലയിലെല്ലാം ഇതിങ്ങനെ എടുത്ത് ഒഴുക്കി വെച്ചിട്ട് കുടിക്കാൻ തരുമൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞിട്ടൊരു കറുത്ത ചരട് എൻ്റെ കയ്യിലും കെട്ടിത്തന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അത് ചിരി വരുന്നുണ്ട്. എന്നാലും ഈ അമ്മ ഇങ്ങനെ പറഞ്ഞ് ആളുകൾ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് അതുവിധം പറഞ്ഞ് കുഴപ്പമാക്കരുതെന്ന് പറഞ്ഞ് ആ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ വേറെ ഒന്നും മിണ്ടിയില്ല, ഞാൻ അനങ്ങായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ എൻ്റെ ഈ ചരടെല്ലാം എടുത്ത് കളഞ്ഞ് ഇങ്ങനെ വരും. അപ്പം സത്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് ഈ മരിക്കുന്നതിനേക്കാളും വലിയ പേടി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അമ്മയുടെ അടി, അത് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അടി, ഇതാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് അടി കിട്ടുമായിരിക്കും എന്നുള്ളൊരു പേടിയാണ്. അതൊരു ഞാൻ പിൽക്കാലത്ത് നമ്മൾ ഈ എന്താണ് വ്യത്യസ്തമായ
മാനസിക ഭാവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും എന്നൊക്കെ ഉള്ളത് ഈ മരണസമയത്ത് ഉണ്ടാകും എന്നൊക്കെ ഉള്ള സമയത്ത് അവരാളുകൾ പറയുമ്പോൾ എനിക്കിങ്ങനെ അറിയാം, ഞാനിതിങ്ങനെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ കുട്ടിക്കാലത്തെ ഒരു മെമ്മറിയാണ്. നമ്മൾ ഈ പറയുന്ന എന്താണ് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഒരു സന്ദർഭത്തിനകത്ത് നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള മെമ്മറികൾ വരും. പഴയ കാലത്തെ മെമ്മറിയോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിൻ്റെയോ നല്ല നല്ല അനുഭവത്തിൻ്റെതായ മെമ്മറികളൊക്കെ കാരണം അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മുടെ ശരീരം തളർന്ന് മനസ്സ് തളർന്ന് മരണത്തിൻ്റെ തുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ശരീരം തിരിച്ചറിയുന്ന സമയത്ത് റിയാലിറ്റി മാറ്റിക്കളയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് ഈ എന്താണ് മരണസമയത്ത് ആളുകൾ അനുഭവിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ തരുമ്പോൾ എനിക്ക് അറിയാം ആളുകൾ അനുഭവിക്കുന്നത് കള്ളമൊന്നുമല്ല, പക്ഷേ അതിങ്ങനെ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പഴയ മെമ്മറികളോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല മെമ്മറികളിലേക്ക് ശരീരം നമ്മുടെ ബോധത്തിനെ മാറ്റും. അപ്പോൾ അതൊരു ഒരു സർവൈവലായിട്ടുള്ളൊരു മെക്കാനിസം തന്നെയായിട്ട് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല അനുഭവമായിരുന്നു അങ്ങനത്തെ ഒരു കാഴ്ചയുണ്ടായതും. അപ്പോൾ അതിനകത്ത് വേറൊന്നും എന്നെ സംബന്ധിച്ചോളം മറ്റൊന്നും ഒന്നുമില്ല. ഈ ഒരു എന്താ ഞാൻ കടലിനകത്ത് കിടക്കുന്ന സ്ഥലകാലം ഇതൊന്നും ഇല്ലാതായി പോയി. മറ്റൊരു കാലത്തിൽ ഞാൻ കുറേ നേരം അത് വല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡൊക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ സെക്കൻഡായാലും എനിക്ക് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ ഒരു അനുഭവം ഉണ്ടായി അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്ന് എന്തായാലും മരിക്കാൻ പോയത് കാരണം കൊണ്ട് അടിയൊന്നും കിട്ടിയില്ല. ഈ ഇതുപോലെ ആയിരുന്നു തിൽക്കാലത്തിരിക്കുകയാണ് ഇതുപോലെ ഞാനിങ്ങനെ ഈ മരണം വെള്ളവും മരണവും തമ്മിലൊന്നും എനിക്ക് ബന്ധമുണ്ടാകുന്ന അടുത്ത ഒരിക്കൽ ഇതുപോലെ നേരെ മൂത്ത ജ്യേഷ്ഠനും അന്ന് മെഡിസിൻ ഇവിടെ തിരുവനന്തപുരത്ത് എം ഡിക്ക് പഠിക്കുന്ന സമയത്ത് അപ്പം ഞാനീ തെണ്ടിയൊക്കെ നടന്ന് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാൻ പോയിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ കോവളത്ത് പോകാമെന്ന് പറഞ്ഞ് കൂട്ടുകാർ അവരുടെ കൂട്ടുകാരുടെ കൂടെ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കടലിൽ അവരാരും ഇറങ്ങി നീന്തുന്ന അവർ കാല് വെള്ളത്തിലിട്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നീന്തുന്നവരുന്നേ. അപ്പം ഞാൻ കടലിൽ പരിചയമുണ്ട് വെള്ളത്തിൽ നീന്തി പരിചയമുണ്ട് എന്നുള്ള വിലത്തിൽ ഞാൻ വീണ്ടും പഴയ പോലെ കടലിലിറങ്ങി. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു അപകടം ഉണ്ടായി. അവിടുത്തെ അപ്പോൾ പാറ കണ്ടപ്പോൾ പാറയിലെല്ലാം മറ്റേ കല്ലുമേക്കാന്ന് പറയുന്ന ആ അതുള്ള സ്ഥലമാണ്. അപ്പോൾ അവരാരും അത് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ പോയി പറഞ്ഞാൽ ഇളക്കി കൊണ്ടുവന്ന് അവരെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ പോയിരുന്ന് ഒരു തിര വന്ന ഒരൊറ്റ അടി ഞാൻ ആ കല്ലിൻ്റെ വിടവിൽ അങ്ങ് വീണുപോയി. ശരിക്കും പറഞ്ഞാൽ ആകെ ആ കല്ലയെ മുഴുവനും കൂടെ കമന്ന് കിടന്ന് പിടിച്ചിട്ട് ഈ നെഞ്ച് മുഴുവനും പോറിപ്പോയായിരുന്നു. ഈ കല്ലിൻ്റെ മേളിലുള്ള ഈ കല്ലുമേകായും എല്ലാം കൂടെ ഒരഞ്ഞിട്ട്. അപ്പോൾ അന്ന് ഇതുപോലൊരു അപകടം വന്ന് ഞാൻ ഇപ്പം ശരിക്കും പേടി തോന്നുന്ന അവസ്ഥയാണ്. കാരണം ഈ വെള്ളം ഇങ്ങനെ ഈ കല്ലിനിടയിൽ കൂടെ കുടുകുടുകുളുന്ന് താഴോട്ട് പോകുന്നതിനകത്തോട്ട് അങ്ങ് നമ്മളങ്ങ് പോയി പോവും ആ പിടി ആ പിടിച്ചില്ലെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ പേടിച്ചുപോയായിരുന്നു. അന്നത്തെ ആ സ്ഥലത്ത് വന്ന് തിരിച്ച് വരുന്നുണ്ട്. പക്ഷേ വീണ്ടും ഒരിക്കലും അതായത് പക്ഷേ ഇതിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ച എന്ന് പറഞ്ഞാൽ മരണത്തിനെ ഫേസ് ചെയ്ത് പേടിച്ച ഒരു ദിവസമാണ് അത്. ഊട്ടി ഗുരുകുലത്തിൽ ജീവിക്കുന്ന ഈ ആദ്യകാലത്താണ് അവിടുന്ന് യാത്ര ചെയ്ത് വന്ന് ആ വയനാട്ടിലൊരു ഗുരുകുലമുണ്ട്, വയനാട്ടിലെ വൈത്തിരി ഭാഗത്ത്. ഇപ്പോൾ അവിടുത്തെ ആ ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ആയിട്ടിരിക്കുന്ന പൂക്കോട്ട് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അന്ന് അവിടെ ഒന്നുമില്ല, കാട് മാത്രമേ ഉള്ളു, ഈ ലേക്കുണ്ട്. അപ്പം ഞാൻ ഈ ഊട്ടിയിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുമ്പം രാത്രിയായി, ഒരു നാലഞ്ച് എന്താ ഞാൻ ഒരു 7-8 മണിയൊക്കെ ആയ ആ ഒരു സമയത്താണ് വരും. അപ്പോൾ എനിക്ക് ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ തപ്പിപ്പിടിച്ച് ആശ്രമം കണ്ട് അവിടെ ചെന്ന് കയറിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇപ്പോൾ രാവിലെ 4 അവർ ഉണരുന്ന ഒരു കൂട്ടരാണ് അവിടുത്തെ സമയമായിരുന്നു. അപ്പോൾ അവരവിടെ ഇങ്ങനെ ഒരു ഹോമകുണ്ടമൊക്കെ ഉണ്ടാക്കി ഇരുന്ന് ഉപനിഷത്തൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ അവർ ഇങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്.
അപ്പം അവർ പറഞ്ഞു അവിടെ താഴെ ലേക്കുണ്ട്, അവിടെ പോയി കുളിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലവും കാടാണ്, ഭയങ്കര കാടായിട്ടാണ് അവിടെ എല്ലാം അനുഭവിക്കുന്നത്. അത്രയും വലിയ കാടുണ്ടെന്ന് അറിഞ്ഞുകൂടെ ഇരുട്ടത്ത്. അപ്പം ഈ ചന്ദ്രനുണ്ട് എന്നാ പിന്നിലാവ്, നേരം വെളുത്ത് വരുന്ന സമയത്തുള്ള അതൊരു അരണ്ട വെളിച്ചമാണ്. അപ്പം ഒരു ടോർച്ച് ഒക്കെ കിട്ടി, അതുമായിട്ട് ഞാൻ താഴെ പോയിട്ട് അപ്പോൾ ഈ കുളിക്കടവ് കാണാം. ടോർച്ചൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പം ഇരുട്ട നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് അക്കരെ കാണാൻ പറ്റും, അത് വളരെ ദൂരെയൊന്നും അല്ലെന്ന് കാണാൻ പറ്റും. അപ്പോൾ വെള്ളത്തിലെ പരിചയമുള്ള നീന്താൻ അറിയുന്ന കാരണം കൊണ്ട് ഞാൻ നീന്താൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വെള്ളം ശരിക്കും പറഞ്ഞാൽ നല്ല വാമാണ്, നല്ല ചൂട് അനുഭവിക്കുന്ന, മുകളിൽ നല്ല തണുപ്പാണ്, വായു തണുത്തായിരിക്കും, വെള്ളത്തിന് ചൂടുണ്ട്. അപ്പം നീന്താനായിട്ട് നമുക്ക് നല്ല ഉഷാർ തോന്നുന്ന കാര്യത്തില്ല. പക്ഷേ ഈ നേരം വെളുത്ത് ഇങ്ങനെ പുകഞ്ഞ് ഇങ്ങനെ മേഘം പോലെ ഉള്ള ആവി വരുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പം നമുക്കതൊരു എന്താ പറയണ്ട, ഒരു മിസ്റ്റീരിയസ് എന്നൊക്കെ പറയാവുന്ന നിലവാരത്തിലുള്ള ഒരു ഒരു ലേക്കാണ്. അപ്പം ഞാൻ പകല് കണ്ടിട്ടില്ല, നോക്കുമ്പോൾ ചുറ്റിനും കാടുണ്ടെന്ന് കാണാം, പക്ഷെ അക്കരെ വളരെ അടുത്തായിട്ടും കാണുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങ് ചാടി നീന്താൻ തുടങ്ങി. നീന്തി അക്കരെ പോയിട്ട് തിരിച്ചു വരാമെന്നുള്ള അതിനുള്ള ദൂരമേ നമുക്ക് ഈ അരണ്ട വെളിച്ചത്തിൽ കാണാവുന്ന ഒരു ദൂരമാണ്. അപ്പം ഞാനിങ്ങനെ നീന്തുകയാണ്. നീന്തി കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പുറത്ത് കാടാണ്, അല്ല ഞാൻ ഇപ്പുറത്ത് നിന്ന ആ സ്ഥലത്ത് പോലെയുള്ള ഒരു ഇതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നാൽ തിരിച്ച് നീന്താ. തിരിച്ച് നീന്തുന്നതിന് മുമ്പ് ഞാനൊന്ന് നിന്ന് നോക്കി എത്രത്തോളം ആഴമുണ്ട് എന്നറിയാൻ വേണ്ടി. അപ്പം വെള്ളത്തിന് ഈ ലെയറായിട്ടാണ് നമ്മൾ വെള്ളം അനുഭവിക്കും. ഈ ചൂട് പലതാണ്, ഞാൻ മുകളിലത്തെ വെള്ളത്തിന് ചെറിയ ചൂടുള്ളപ്പോൾ അത്രയും ചൂട് കാണത്തില്ല അതിൻ്റെ താഴോട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഫീല് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ആഴം, അപ്പോൾ താഴോട്ട് പോകുമ്പോൾ അങ്ങനെ ഫീല് ചെയ്തിട്ട് നമുക്കത് കാണാൻ പറ്റും ആഴമുള്ള സ്ഥലം. അപ്പോൾ കുറേ, അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10 അടി താഴെയെങ്കിലും ഞാൻ താഴോട്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ആഴമുള്ള ഒരു ഒരു ലേക്കാണെന്ന്, ചടയിന്ന് തലയിലങ്ങ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ നീന്തി മുകളിൽ വന്ന്, മുകളിൽ വന്നിട്ട് ഞാൻ എവിടെ നിന്നാണോ ചാടി അവിടോട്ട് നീന്തുകയാണ്. നീന്തി കുറച്ച് വന്നപ്പോഴത്തേനും ഞാൻ ആ തെണ്ടി നടന്നിരുന്ന ഒരു കാലത്താണ്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്റ്റാമിന ഇല്ല. ഞാൻ കുറച്ച് നീന്തി കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് ക്ഷീണം തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് നിന്ന് നോക്കാം. അപ്പം നിൽക്കുമ്പോഴാണ് ഈ ആഴമുള്ളടത്തോട്ടാണ് താരുന്നത്. ഞാൻ വീണ്ടും ഇങ്ങ് മേളി വന്ന് വീണ്ടും നീന്താൻ തുടങ്ങി. 1, 2, 3 തവണ ഞാൻ താഴോട്ട് പോയിട്ട് നോക്കുമ്പോഴും ഒന്നും ഈ തറ എത്തുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇതൊരു വലിയ ആഴമുള്ള ഒരു എന്താ ലേക്കാണ്. അത് പിന്നെ ഞാനങ്ങ് എന്താ പറയുക, ഭാവനയിൽ അങ്ങ് കാണാൻ തുടങ്ങുകയാണ്, ഭയങ്കര ആഴമുള്ള. അപ്പോൾ ഞാൻ ആദ്യം ഈ വായിക്കുന്നതിനകത്തു നിന്ന് സ്കോട്ട്ലൻഡിലൊരു ലേക്കുണ്ട്, 600 അടി ആഴമുള്ള ലേക്കാണത്. അപ്പോൾ ഭയങ്കര ആഴം അതും. അപ്പം ഞാൻ കാട്, ഈ പുകഞ്ഞു കിടക്കുന്ന വെള്ളം, അറിഞ്ഞുകൂടാത്ത സ്ഥലവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഞാൻ തീരുമാനിച്ച് ഈ മലയുടെ മണ്ടയിൽ വളരെ ആഴമുള്ള ഒരു ലേക്കായിരിക്കും ഇതെന്ന്. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ നീന്തിയെടുത്ത് കുറച്ച് ആഴം ഉണ്ടെന്നേ ഉള്ളു, അല്ലാതെ യഥാർത്ഥത്തിൽ വലിയ ആഴമുള്ള സ്ഥലമൊന്നുമല്ല. ഇപ്പോൾ നമ്മളവിടെ പോയാൽ നമുക്കത് കാണാൻ പറ്റും, വലിയ ആഴമൊന്നും അങ്ങനത്തെ ആഴമൊന്നുമില്ല. 10 അടിയോ അല്ലെങ്കിൽ അവിടെ നിന്ന് 20 അടിയൊക്കെ ആഴമുള്ള ഒരു ഏരിയ കാണുമായിരിക്കും. അതിനപ്പുറത്തോട്ടൊന്നും കാണാനൊരു സാധ്യതയും ഞാനിപ്പോൾ അവിടെ പോകുമ്പോൾ കാണത്തില്ല. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഞാൻ ഇമാജിനേഷനകത്ത് ഭയങ്കര ആഴമുള്ള, മാത്രമല്ല ഈ സ്കോട്ട്ലൻഡിലെ ഈ ലേക്ക് എന്ന് പറയുന്നത് അതിന് അവിടെ ഒരു ഡൈനോസോറസിനെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥയൊക്കെ ഉണ്ട്. അപ്പോൾ ലോക്നെസ് മോൺസ്റ്റർ എന്നാണ് അതിനെ അറിയുന്നത്. അപ്പോൾ ലോക്നെസ് എന്നാണ് ആ എന്താ തടാകത്തിൻ്റെ പേര്. അപ്പോൾ ലോക്നെസ് മോൺസ്റ്റർ എനിക്ക് ഓർമ്മ വന്നു. അപ്പം ഞാൻ തീരുമാനിച്ച് ഈ കൈ എന്താണ് തടാകത്തിനകത്ത് അതുപോലത്തെ എന്തോ സാധനം. അപ്പം ഞാൻ താഴോട്ട് താന്നപ്പോൾ കാലയിലെന്തോ ഒന്ന് മുട്ടി, ഒരു പായലിൻ്റെ തുമ്പം കണ്ടാണ്. പക്ഷേ എനിക്ക് അപ്പോൾ ഇതൊന്നും അങ്ങനെയൊന്നും അല്ല കാണുന്നത് അനുഭവിക്കുന്നത്. ലോക്നെസ് മോൺസ്റ്റർ ഉണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിക്കുകയാണ് പിന്നെ.
അപ്പോൾ നെസ്സി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഈ ലോക്കിനെസ് മോൺസ്റ്റർ ആ നാട്ടുകാരെല്ലാവരും കൂടി വിളിക്കുന്നത് നെസ്സി എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് നെസ്സി എന്നെ ഇപ്പം പിടിക്കും എന്ന് എനിക്ക് തീരുമാനമായി. നീന്താനേ പറ്റുന്നില്ല, കരയിലോട്ട് എത്തുന്നുമില്ല. അയ്യോ ഞാൻ പേടിച്ച് എന്നുവെച്ചാൽ ഈ പേടി മുഴുവനും ഈ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ആനിമൽ എന്നെ പിടിക്കും എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. എന്നിട്ട് ഞാൻ കഷ്ടിച്ച് അവസാനം ഈ എന്താണ് കരയ്ക്ക് വന്ന് അടിഞ്ഞിങ്ങനെ കമന്ന് കടന്നുപോയി. എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ലായിരുന്നു, ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പ്, ഈ വയനാട്ടിലെ തണുപ്പ് പുറത്തുള്ള തണുപ്പാണ്, വെള്ളത്തിന് ആ വാന്തുള്ളത് കാരണം കൊണ്ട് അത് അങ്ങനെ അനുഭവിക്കുന്നില്ല. പക്ഷേ ഈ പുകഞ്ഞതും ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ അരണ്ട വെളിച്ചം എല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ഭീ അന്നുണ്ടാക്കിയ ഒരു അതൊന്നും ഈ അന്യത ഉള്ള പേടിയൊന്നുമല്ല, വല്ല പ്രേതം പിടിക്കുന്നതൊന്നുമല്ല, ഇത് വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ലോക്കിനെസ് മോൺസ്റ്റർ പിടിക്കുന്നതാണ് വന്നത്. എന്തായാലും അന്ന് ഞാൻ വിചാരിച്ച് അന്ന് രക്ഷപ്പെട്ടെന്നാണ് ഞാൻ അനുഭവിച്ചത് കരയ്ക്ക് കയറിയ സമയത്ത്. ഇങ്ങനെ ഒരു എന്താണ് ജീവിതത്തിനകത്ത് മറ്റേ കാശ്മീരിലെ മലയ്ക്ക് പോയ സമയത്ത് ഐസിൻ്റെ മേളിൽ വെച്ച് പേടിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ പേടിച്ചതൊരു ഒരു സ്ഥലമായിരുന്നു ആ പൂക്കോട്ട് ലേക്കിനകത്ത് ചാടിക്കരയ്ക്ക് കയറിയത്. വല്ലാത്ത ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അവിടുന്ന് കരയ്ക്ക് കയറി തുടച്ച് വൃത്തിയാക്കി മുകളിൽ പോയി. പക്ഷെ ഞാൻ അവരോടൊപ്പം പറയുന്നില്ല, കാരണം അവിടെ എല്ലാവരും കൂടെ വലിയ പ്രാർത്ഥനയിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഞാനവിടെ സ്വസ്ഥമായിട്ട് പോയൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു രക്ഷപ്പെട്ട അനുഭവമായിരുന്നു. ഇങ്ങനെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള മരണം അനുഭവിക്കുന്ന 3 നിമിഷം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ കാണാം വളരെ രാത്രിയിലാണ് വരുന്നത്, ഒരു 2 മണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം 2-3 ദിവസം അടുപ്പിച്ച് ഇങ്ങനെ രാത്രിയിൽ വരുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അവളോട് ചോദിച്ച് നിന്നെ വല്ലരും പിടിച്ചോണ്ടെങ്ങാണം പോയാലോ എന്ന് ഇങ്ങനെ ഒന്ന് വ്യംഗ്യമായിട്ടൊന്ന് ചോദിച്ച്. അപ്പോൾ അവൾ പറഞ്ഞ അതെ ഞാൻ എല്ലാ ദിവസവും വേറെ വഴി കൂടെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആണ്. ഗൺസ് ജെയിംസ് സ്റ്റീൽ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നൊരു 98-ലോ 99-ലോ മറ്റോ ആണ് ജാറഡ് ഡയമണ്ട് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പുസ്തകം തരികയായി. ആ പുസ്തകം എനിക്ക് അതുവരെ ഞാൻ ആന്ത്രോപ്പോളജിയോ അല്ലെന്നുണ്ടെങ്കിൽ അത് ആ നിലവാരത്തിലുള്ള ഒരു സൂക്ഷ്മമായ വേറൊരു വശത്തുനിന്ന് ജീവിതം കാണുന്നത്. ഏറ്റവും കൂടുതൽ നമുക്കൊരു സഹായകരമായി മാറിയിരുന്നത് ഏഷ്യാനെറ്റിൻ്റെ അതുപോലെ തന്നെയുള്ള പ്രൈവറ്റ് ടെലിവിഷൻസിൻ്റെ കുറച്ച് സൂര്യയുണ്ട്, പക്ഷേ കൂടുതലും ഏഷ്യാനെറ്റിലുള്ള ആൾക്കാരായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു, കാരണം കൊണ്ട് അവരുടെ സപ്പോർട്ടായിരുന്നു.